അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. തഹജ്ജുദ് എന്ന വിഷയത്തിന്റെ ഏഴാം ഭാഗമാണ് ഇത്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരാൾ വന്നു. അയാൾ വന്നിട്ട് ഒരു അവലാതി പറയാം. ആ അവലാതി നമ്മുടെയും അവലാതിയാണ്. അയാൾ പറയാണ്, ഞാൻ തഹജ്ജ് നിസ്കരിക്കാൻ താല്പര്യമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങാൻ വേണ്ടി പോകുമ്പോ വുളു ചെയ്യാനുള്ള വെള്ളം എടുത്തു വെച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറുള്ളത്. കാരണം തഹജ്ജുദ് എഴുന്നേറ്റ ഉടനെ വുളു ചെയ്യണം. ആ വുളു ചെയ്യാനുള്ള വെള്ളം പോലും ഒരുക്കി വെച്ച് ഞാൻ ഉറങ്ങുന്ന ആ ഭാഗത്ത് വെച്ചിട്ടാണ് ഞാൻ ഉറങ്ങാറുള്ളത്. പക്ഷേ എനിക്ക് തഹജ്ജുദിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഇത്രമേൽ തയ്യാറെടുപ്പോടു കൂടിയിട്ട് രാത്രി ഉറങ്ങിയിട്ടും എനിക്ക് തഹജ്ജുദിന് എഴുന്നേൽക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്ന പരാതിയുമായിട്ട് വന്നു. ഇതേ പരാതി നമുക്കും ഉണ്ട്. കാരണം ഉറങ്ങാൻ വേണ്ടി പോകുമ്പോ തഹജ്ജുദ് നിസ്കരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി കിടന്നുറങ്ങുന്നു. പക്ഷെ പലർക്കും അതിന് സാധിക്കുന്നില്ല, ഉണരാൻ വേണ്ടി കഴിയുന്നില്ല. ഇതേ സംശയവും ആവലാതിയും വേവലാതിയും എന്ന് പറഞ്ഞപ്പോ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു, തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് കിടന്നുറങ്ങിയിട്ടും നിനക്ക് ഉണരാൻ കഴിയാത്തതിന്റെ കാരണം പകലുകളിൽ നീ ചെയ്യുന്ന തെറ്റുകളാണ് എന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. അത് വളരെ കൃത്യമാണ്. പകലുകളിൽ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ രാത്രിയിലുള്ള തഹജ്ജുദ് നമസ്കാരത്തെ തടയുന്നതാണ്. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നുണ്ട്, ഞാൻ ഒരു തെറ്റ് എന്നിൽ നിന്ന് സംഭവിച്ചുപോയി. ആ ഒരു തെറ്റ് എന്നിൽ നിന്ന് സംഭവിച്ചു എന്നൊരു കാരണത്താൽ 5 മാസം എനിക്ക് തഹജ്ജുദ് നഷ്ടപ്പെട്ടു എന്ന്. വളരെ കൃത്യമായിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മഹാന പറയുന്നത്, 5 മാസം എനിക്ക് തഹജ്ജുദിന് എഴുന്നേൽക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല, അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എന്നിൽ നിന്ന് സംഭവിച്ച ഒരു തെറ്റാണ് എന്ന്. ഇത് കേട്ടപ്പോ ശിഷ്യന്മാർ ചോദിച്ചിട്ടുണ്ട്, ഏതായിരുന്നു 5 മാസത്തെ തഹജ്ജുദിനെ പോലും തടയാൻ കാരണമായ തെറ്റ് ഏതാണെന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറയാണ്, ഞാനൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരാൾ കരഞ്ഞോണ്ട് ഉറക്ക ദുആ ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ഹാദാ മുറായിൻ, അയാള് ലോകമാന്യക്കാരനാണ്, അഥവാ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയും ഞാൻ വലിയ കരഞ്ഞു ദ്വാരക്കുന്ന ആളാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടിയും കരയുന്ന കരച്ചിലാണ് എന്ന് എന്റെ മനസ്സിൽ എനിക്ക് തോന്നി. അയാളെക്കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ചു. ആ ഒരു തെറ്റ് കാരണത്താൽ അന്നു മുതൽ 5 മാസം തുടർച്ചയായിട്ട് എനിക്ക് തഹജ്ജുദ് നഷ്ടപ്പെട്ടു എന്ന് മഹാനവറുകൾ പറയുന്ന വാക്കാണ്. പക്ഷെ ഇവിടെ മഹാനവറുകൾ എന്നൊക്കെ പറഞ്ഞാൽ തെറ്റുകൾ ചെയ്യാതെ ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ ഏത് തെറ്റ്, ഒരു ചെറിയൊരു തെറ്റ് വന്നപ്പോ അത് ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞു. നമ്മുടെ അവസ്ഥ എന്താ, ഏത് തെറ്റിന്റെ കാരണത്താലാണ് തഹജ്ജുദ് നമുക്ക് തടയപ്പെടുന്നത് എന്ന് ചിലപ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം തെറ്റുകുറ്റങ്ങളിലൂടെയാണ് മിക്ക പകലുകളിലൂടെയും നമ്മൾ സഞ്ചരിക്കുന്നത്. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. അള്ളാഹ്, തഹജ്ജുദ് പതിവാക്കണമെന്ന മോഹം, മരണം വരെ നിലനിർത്തണമെന്നുള്ള ആഗ്രഹം, അള്ളാഹുവേ മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട്, മശായിഖന്മാരുടെ ബർക്കത്തുകൊണ്ട് അതിന് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. മഹാനായ ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നുണ്ട്, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാനും പകലുകളിൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുവാനും നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ فَعَلَمْ أَنَّكَ مَحْرُومٌ وَقَدْ كَثُرَتْ خَطِيئَتُكَ. فَعَلَمْ, നീ മനസ്സിലാക്കിക്കോ, നിനക്ക് തഹജ്ജുദിന് എഴുന്നേൽക്കാൻ വേണ്ടി കഴിയുന്നില്ലെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, أَنَّكَ مَحْرُومٌ, നീ തടയപ്പെട്ടവനാണ്. وَقَدْ كَثُرَتْ خَطِيئَتُكَ, ഇത്തരത്തിൽ നിന്റെ പാപങ്ങൾ അധികരിച്ചു പോയിട്ടുണ്ട്. പകലുകളിൽ തെറ്റുകുറ്റങ്ങൾ നിരന്തരം ചെയ്യുന്നു എന്ന കാരണത്താൽ ആ തഹജ്ജുദ് എന്ന നന്മയിൽ നിന്ന് നീ തടയപ്പെട്ടവനാണ് എന്ന്. അപ്പൊ തഹജ്ജുദ് എന്ന നന്മ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തതിന്റെ കാരണം, ആഗ്രഹം എത്രമേലുണ്ടായിരുന്നിട്ടും നിനക്കതിന് കഴിയാത്തതിന്റെ കാരണം പകലുകളിൽ നീ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഈ വാക്കുകളിൽ നിന്ന്, ഈ മഹാന്മാരുടെ വാക്കുകളിൽ നിന്ന് നമ്മളെ മനസ്സിലാക്കേണ്ടത്, അൽഹൈറു യദുഉ ഇലൽ ഖൈർ വശ്ശർറു യദുഉ ഇലൽ ശർ. നന്മ നന്മയിലേക്ക് ക്ഷണിക്കും, തിന്മ തിന്മയിലേക്ക് ക്ഷണിക്കും. ഒരു നന്മ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത നന്മ ചെയ്യാനുള്ള താല്പര്യം അയാളിൽ സ്വാഭാവികമായിട്ടുണ്ടാകും. ഒരു തിന്മയാണ് ഒരാൾ ചെയ്യുന്നതെങ്കിലോ മറ്റൊരു തിന്മ ചെയ്യാനുള്ള ത്വര അയാളുടെ ഹൃദയത്തിലുണ്ടാകും. അത് കുറഞ്ഞ തിന്മയാണെങ്കിലും, കുറഞ്ഞ തിന്മ കൂടുതൽ തിന്മയിലേക്കും, കുറഞ്ഞ നന്മ കൂടുതൽ നന്മയിലേക്കും ഏതൊരു മനുഷ്യനെയും കൊണ്ടുപോകുമെന്ന് ആത്മജ്ഞാനികളായ പണ്ഡിതന്മാർ പറയുകയാണ്. അതുകൊണ്ട് തന്നെ പകലുകളിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളായിരിക്കാം
ചെറുതാണെന്ന് കരുതിയിട്ട് നിസ്സാരപ്പെടുത്തണ്ട. ആ ചെറിയ തെറ്റുകുറ്റങ്ങളാവാം ചിലപ്പോൾ രാത്രിയിലുള്ള തഹജ്ജുദിനെ നഷ്ടപ്പെടുത്തുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് എട്ടാം ഭാഗത്തിൽ പറയാം.